ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ വീട്ടിലെത്തി. ഇന്നലെ രാത്രി ലേറ്റായി പോയിരുന്നു. ഹെയർ കട്ടിങ്ങൊക്കെ ചെയ്ത് താടിയൊക്കെ സെറ്റാക്കി വീട്ടിലെത്താൻ ലേറ്റായി. അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ വീഡിയോ എടുക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല. കിടന്നുറങ്ങി, ലേറ്റായിപ്പോയി കുറച്ച്. പിന്നെ ഞാൻ രാവിലെ എണീച്ച് എന്താ പറയുക, ഫ്രഷായിട്ട് ഇപ്പോൾ താ ബ്രദറെ കണ്ട് സംസാരിച്ച്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള സർപ്രൈസുകൾ ഉണ്ടല്ലോ. അപ്പോൾ ബ്രദർ ഒരു പെട്ടി പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് തുറന്നു നോക്കുന്നു. ഞാൻ പറഞ്ഞു എന്തായാലും ഇത് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം. കാരണം ഞാൻ ഒന്ന് നിങ്ങൾ ഞാനും നിങ്ങളൊന്നിച്ച് തന്നെ കാണാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ രാവിലെ എണീച്ച് ഇപ്പോൾ ആ വീഡിയോ എടുത്ത് ഞാൻ റൂമിലേക്ക് പോവാണ്. എന്നുവെച്ചെങ്കിൽ പിന്നെ ഇനിയിപ്പം അത് നമുക്ക് ഒന്നിച്ച് അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് നേരെ പോയി അൺബോക്സ് ചെയ്യാം. അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മൂപ്പര്. പിന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടിയും എടുത്ത് പോയി റൂമിൽ തന്നെ അൺബോക്സ് ചെയ്യാം. എന്തായിരിക്കും, എക്സൈറ്റ്മെൻറ്റിലാണ്. നമുക്കെന്തായാലും പോയി കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഗിഫ്റ്റ്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം ഫസ്റ്റ്, ഇതിലെൻ്റെ ഐറ്റം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല, നിങ്ങളുടെയും കൂടെ മുന്നിൽ ഒന്നിച്ച് നമുക്ക് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ബൈ 12 ബ്ലാക്ക് ഗോപ്രോ ബ്ലോഗേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ഐറ്റം. അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. XV Pro Max 256. ഇതൊക്കെ ഇപ്പൊ പൊട്ടിക്കണ്ട, എന്തായാലും നമുക്ക് ഓരോന്ന് ഫസ്റ്റ് നോക്കാം. കുറെ ചില്ലറ ചില്ലറ സാധനങ്ങളുണ്ട്, അപ്പൊ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് അൺബോക്സ് ഓരോന്ന് ചെയ്യാം, അതായിരിക്കും നല്ലത്. കാരണം ഗോപ്രോ 12 അതേപോലെ തന്നെ 15 ഇതൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് പൊട്ടിച്ചിട്ടില്ല, അപ്പോൾ അത് പൊട്ടിക്കുന്ന വേറെ തന്നെ വീഡിയോ എടുക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചെറിയ ചെറിയ ഫിഷുകൾ കാണുന്നുണ്ട്, മീൻ പിടിക്കേണ്ട പ്ലാനും ഉണ്ട്. നമുക്ക് കുറേ ഉണ്ട് ഗൈസ്. ഇത് മറ്റേ എന്താ പറയാ, മീനിടുന്ന പടക്കത്തെ മീനില്ല, ആ സാധനം സെയിം നിങ്ങൾ നല്ല പാങ്ങുണ്ട് ഞക്കെ. ഇത് കുറേ ഉണ്ട്, ചെറിയ മീൻ മുതൽ വീട്ടിൽ വീട്ടിൽ മീൻ വരെ ഉണ്ട്. നല്ല ചെമ്മീനുണ്ട്, അതുപോലെ എന്താ പറയാ, ഇതെല്ലോ വെറൈറ്റി മീനെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ. അതല്ല, ഞാൻ സൂമിങ് ആയിട്ട് ശരിക്കും ഓരോന്ന് കാണിച്ചതാണ്. എന്തായാലും നമുക്ക് ഇതെല്ലാം അൺബോക്സ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ചെറുത്, പിന്നെ കത്തി കാണുന്നുണ്ട് ഗൈസ്. വീടിൻ ജപ്പാൻ കത്തി, ജപ്പാനിലുള്ള കത്തി. ഇത് 3 കത്തി ഉണ്ട്. ഇത് കത്തി മൂച്ചോട്ടാനുള്ള സാധനം, 3 കത്തി ഉണ്ട് ഗൈസ്. ഏണ്ടാ, നല്ല അടിപൊളി സാധനം കത്തി, കണ്ട ഞെട്ടും. തിമിരത്തിന്റെ സാധനം. ഇത് എനിക്ക് തോന്നുന്നു കത്തിയൊക്കെ ഇതെല്ലാം കാണുമ്പോ ഫുഡ് ബ്ലോഗിന്റെ പ്ലാനിങ് തുടങ്ങാനുള്ള പരിപാടിയായിരിക്കും. അതേപോലെ തന്നെ ഫിഷ് കാണുമ്പോ ഫിഷിങ്ങിന്റെ എല്ലാ ഐറ്റംസും എന്താ പറയാ, നമുക്ക് ഉപകാരമുള്ള സാധനം തന്നെയല്ലേ. ഇതൊക്കെ ഏകദേശം ഫുഡ് ബ്ലോഗെല്ലാം ചെയ്തോണ്ടായല്ലോ നമ്മള്, അപ്പൊ അതിനൊക്കെ ഉപകാരപ്പെട്ടിട്ടുള്ളതായിരിക്കും. നല്ല കത്തിയിട്ട, നല്ല ഷേപ്പ് മോഡൽ സാധനം. ഇതെന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യുന്ന ശരിക്കും വിശദാംശമായിട്ട് നമുക്ക് കാണാം. ഇതൊരു എന്താ പറയാ, നല്ല വെറൈറ്റി കാണാൻ ഭയങ്കര ഭംഗിയാണ്, കണ്ടില്ലേ. അപ്പൊ അതുപോലെ തന്നെ മൂച്ച കൊടുക്കുന്ന സാധനമുണ്ട്. പിന്നെ എന്താ
മാറ്റിന്റെ ഗൈസ് ഇത് ആപ്പിൾ M2 15 മാക്ക് മാക്ക് എന്താ പറയാ എന്താ പറയണ്ടൊക്കെ ഒന്നും പറയാൻ കിട്ടുന്നില്ല ഗൈസ് ഒന്നും പറയാൻ കിട്ടുന്നില്ല ഗൈസ് കാരണം എന്താ പറയാ ഈ മൂന്ന് സാധനങ്ങൾക്ക് എന്താ പറയുക വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വളരെ ഭയങ്കര സർപ്രൈസ് ആയി കാരണം 15 Pro അതേപോലെ തന്നെ മാക്ക് പിന്നെ ഗോപ്രോ ഇത് മൂന്നും ഏകദേശം ഈ സാധനം കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നടന്നതാണ് ഞാൻ കുറെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ബ്ലോഗറോടൊന്നും കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല ഒന്നും അപ്പോ ഇതൊക്കെ സർപ്രൈസ് ആയി വളരെയധികം ബിഗ് സർപ്രൈസ് ആണ് 15 Pro Max അതൊക്കെ നമ്മൾ എന്തായാലും സൂമിങ് ആയിട്ട് അൺബോക്സ് ചെയ്യുന്നതായിരുന്നു അതേപോലെ തന്നെ മാക്കിന്റെ ബിഗ് സർപ്രൈസ് അപ്പോ ഈ പ്രൊഡക്റ്റ് ഒക്കെ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ റേറ്റ് ഒന്നും അറിയില്ല ഇതിന് ഞാൻ എന്തായാലും ഈ ഓരോന്നിന്റെ റേറ്റും ബ്രദറോട് ചോദിക്കണം ചോദിച്ചിട്ട് കാരണം നമുക്കിപ്പം എന്തായാലും ഇന്ത്യൻ റേറ്റും അവിടുത്തെ മാറ്റം ഉണ്ടാവും അതിന്റെ റേറ്റ് ഒന്നും ശരിക്കും അറിയില്ല കറക്റ്റ് അപ്പൊ അതിൽ വല്ല കൊണ്ടുവന്നതിൽ വല്ല ലാഭം ഉണ്ടോന്നും കൂടെ നമുക്ക് നോക്കാം കാരണം അവിടുന്ന് എടുക്കുന്നതാണോ ലാഭം ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നതാണോ ലാഭം എത്രത്തോളം ഡിഫറെന്റ് ഉണ്ട് ഇതൊക്കെ എന്തായാലും നമുക്ക് ചോദിച്ചറിയാം കാരണം എന്തായാലും ഈ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങളും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്തായാലും ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നോക്കാം അതുവരേക്കും ബൈ